മതത്തെ പൊങ്കാലയിട്ടവർ മാളത്തിൽ ഒളിച്ചപ്പോൾ ആൽപ്സ് പർവ്വത നിരകളിൽ ഏകാന്തവാസം അനുഷ്ഠിക്കുന്ന സമയത്താണത്രേ ജർമ്മൻ തത്വചിന്തകനായ ഫ്രെഡറിക് നീഷെ തന്റെ പ്രസിദ്ധ കൃതിയായ ദ സ്പെയ്ക്ക് സരതുഷ്ട രചന ആരംഭിച്ചത് ജനങ്ങളോടൊത്ത് ജീവിക്കാൻ വയ്യ ശാന്തി അലഭ്യമാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം തപസ്സിരിക്കാൻ തീരുമാനിച്ചത് തന്റെ പുത്തൻ ദാർശനിക നിലപാടുകളോടെയാണ് അദ്ദേഹം ആൽപ്സിൽ നിന്ന് ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്നത് ലക്ഷ്യവും മാർഗവും സ്വയം നിർണയിക്കാൻ മാനവരാശിക്ക് സമയമായി അതിന് സ്വന്തം പോരായ്മകളും ന്യൂനതകളും മനുഷ്യർ അതിജീവിക്കണം അതെ പരിധികളും പരിമിതികളുമില്ലാത്ത അതിമാനുഷ്യൻ സൂപ്പർമാൻ നിലവിലുള്ള സകല സ്ഥാപനങ്ങളും മൂല്യങ്ങളും കശക്കിയറിയണം കരിച്ച് ചാമ്പലാക്കണം അത് കലക്കി ഒഴിച്ച നിലത്ത് അതിമാനുഷത്വത്തിന്റെ പേരോടുകയുള്ളു നീഷെ പ്രഖ്യാപിച്ചു അദ്ദേഹം ഒരു കഥ അവതരിപ്പിച്ചു പ്രകാശപൂർണമായ ഒരു പ്രഭാതത്തിൽ ഒരു ഭ്രാന്തൻ തന്റെ തൂക്കുവിളക്കും കത്തിച്ച് ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന മാർക്കറ്റിലേക്ക് ചെല്ലുന്നു അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു ദൈവവിശ്വാസികളല്ലാത്ത ആ ആളുകൾക്ക് ഭ്രാന്തൻ വലിയ തമാശക്ക് വക നൽകുന്നുണ്ട് പെട്ടെന്നവൻ ആളുകൾക്കിടയിൽ കടന്നു ചാടി സകലരെയും തുറച്ചു നോക്കിക്കൊണ്ട് അലറുന്നു ദൈവം എവിടെ ഹാ ദൈവം എവിടെ പോയി നാമെല്ലാം കൂടി ദൈവത്തെ കൊന്നു ഇനി ആര് നമ്മെ സമാശ്വസിപ്പിക്കും നമ്മുടെ വ്രണം ആര് തലോടി മാറ്റും ആർ നമ്മുടെ രക്തം തുടച്ചു നീക്കും കഷ്ടം ദൈവം മരിച്ചു നാമെല്ലാം കൂടി അദ്ദേഹത്തെ കൊന്നു ശരിയാണ് ദൈവം മരിച്ചു നാമെല്ലാം കൂടി അയാളെ കൊന്നു പക്ഷെ ഖേദിക്കാനല്ല ഖേദം ഭ്രാന്തനു മാത്രം പഴയ ദൈവത്തിന്റെ ശവം നാം കുഴിച്ചു മൂടി ഇനി പുതിയ ദൈവത്തെ നമുക്ക് ആരാധിക്കാം അതിമാനുഷൻ സൂപ്പർമാൻ ശരതുഷ്ട അങ്ങനെ പറഞ്ഞു എന്ന എന്നതെ കൃതിയിലെ ഭ്രാന്തൻ കഥാപാത്രത്തിന്റെ ജൽപ്പനങ്ങളാണ് പിൽക്കാലത്ത് പ്രസിദ്ധമായ ദൈവം മരിച്ചു എന്ന നീശെ പ്രഖ്യാപനം വാക്കുകൾ മാത്രമല്ല വരയും അറംപറ്റും എന്ന് സാക്ഷ്യപ്പെടുത്തി മുട്ടൻ ഭ്രാന്തുമായാണ് നീശെ അന്ത്യനാളുകൾ തള്ളി നീക്കിയത് നീശയെ പ്രവചിച്ച അതിമാനുഷന്റെ ലോകത്താണ് നാം ജീവിക്കുന്നത് അത്യന്താധുനിക സങ്കേതങ്ങളും സാങ്കേതിക വിദ്യകളും കൂട്ടിനുണ്ട് നിമിഷാർത്ഥം കൊണ്ട് ലോകം മുഴുവൻ ചുട്ടുചാമ്പലാക്കാൻ കെൽപ്പുള്ള ആണവായുധ കൂമ്പാരങ്ങളുണ്ട് അന്യഗ്രഹങ്ങളിലേക്ക് പോലും പാളി നോക്കാൻ പവറുള്ള സൂക്ഷ്മ ദർശിനികളുണ്ട് ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും ജീവിക്കാൻ സൗകര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇടക്കിടക്ക് ആളെ പറഞ്ഞയക്കുന്നുണ്ട് കണ്ണിമ വേഗത്തിൽ കിലോമീറ്റർ പറക്കാൻ പ്രാപ്തിയുള്ള സൂപ്പർസോണിക് വിമാനങ്ങളുണ്ട് അതെ നീശ സ്വപ്നം കണ്ട അതിമാനുഷൻ പക്ഷെ എന്തു പറയാൻ ഇപ്പോഴും ഇത്തിരി കുഞ്ഞൻ വൈറസ് ആണ് താരം പള്ളിയും പ്രാർത്ഥനയും കൂട്ടം കൂടി നിർവഹിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചപ്പോൾ പിരാന്തൻ പിരാന്തനീശയുടെ പിന്മുടക്കാർ കേരളത്തിലും തുള്ളിച്ചാടി ദൈവം മരിച്ചു എന്ന് പിന്നെ പിന്നെ ആരാധനാലയങ്ങൾ മാത്രമല്ല ആതുരാലയങ്ങളും പൂട്ടാൻ തുടങ്ങി പള്ളികൾ മാത്രമല്ല പള്ളിക്കൂടങ്ങളും അടഞ്ഞു സാധാരണക്കാരെ മാത്രമല്ല സാധാരണക്കാർ മാത്രമല്ല രാജാക്കന്മാരും വാതിലടച്ച് വീട്ടിലിരുന്നു ഇപ്പോൾ ക മാ തുടങ്ങിയ വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമല്ല പറയാൻ എളുപ്പമുള്ള അ ആ ഇ ഈ തുടങ്ങിയ സ്വരാക്ഷരങ്ങൾ പോലും യുക്തിവാദി നാസ്തിക പരിസരങ്ങളിൽ നിന്ന് നിന്നുയരുന്നില്ല പകച്ചുപോയിരിക്കുന്നു ലോകം മുഴുവൻ ലോകശക്തികൾ എന്ന് അഹങ്കരിച്ച വമ്പൻ സാമ്രാജ്യങ്ങൾ നയിക്കുന്ന കാരണവന്മാർ ഇരുകൈകളും ആകാശത്തേക്ക് ഉയർത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു അതെ നമുക്ക് ആകാശത്തേക്ക് കൈകൾ ഉയർത്താം നാഥ ഞങ്ങളിലെ അഭിവേകികളിലെ ചെയ്തികൾക്ക് നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങൾക്ക് പുറത്തു തരികയും മാപ്പ് നൽകുകയും ചെയ്യണമേ